Hello students, welcome to today's class. Today we are going to discuss about importance and scope of management. Importance of management. ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ബിസിനസ് ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്, അതായത് ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നോക്കാം. മാനേജ്മെൻറ്റ് ട്രൈസ് ടു ഇൻറ്റഗ്രേറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് അലോങ് വിത്ത് ഓർഗനൈസേഷൻ ഗോൾ. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോളിനോടനുസരിച്ച് തന്നെ ആ ഇൻഡിവിജ്വൽസിൻ്റെ ഒബ്ജക്റ്റീവ് കൊണ്ടുവരാൻ ഈ മാനേജ്മെൻറ്റിലൂടെ സാധിക്കും. ഒരു ഒരാൾക്ക് മാത്രമായിട്ടൊരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ധാരാളം എംപ്ലോയീസ് ഉണ്ടായാലും അവർക്കൊക്കെ ഓരോ ഒബ്ജക്റ്റീവ്, ചെറിയ ചെറിയ ഒബ്ജക്റ്റീവ് കൊടുക്കും. അത് കൊടുത്താൽ മാത്രം പോരാ, അത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ അത് ഓർഗനൈസേഷൻ്റെ ഗോളായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മാനേജ്മെൻറ്റ് ഡയറക്ട്സ് ദി എഫേർട്ട് ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽസ് ഇൻ ദി കോമൺ ഡയറക്ഷൻ ഓഫ് അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾ. അപ്പോൾ ഈ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഡയറക്ഷനും മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് പോസിബിൾ ത്രൂ പ്രോപ്പർ മോണിറ്ററിങ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദി എംപ്ലോയീസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലുള്ള റിസോഴ്സസൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കുക. റിസോഴ്സസ് മെൻ ആവാം, അതുപോലെ തന്നെ മെറ്റീരിയൽ ആവാം, രണ്ട് റിസോഴ്സാണ് നല്ല രീതിയിൽ ഉപയോഗിക്കണം. അപ്പോൾ മാനേജ്മെൻറ്റിൽ നമ്മൾ പ്രോപ്പർ മോണിറ്ററിങ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഓരോ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അയാളെ കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യിക്കുക, അല്ലെങ്കിൽ അയാളെ പുറത്ത് കളഞ്ഞിട്ട് പുതിയൊരു എംപ്ലോയിനെ അപ്പോയിൻ്റ് ചെയ്യുക. സോ മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ എല്ലാ റിസോഴ്സും തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. തേർഡ് വൺ ഈസ് ചേഞ്ച് ഇൻ ടെക്നോളജി. മാനേജേഴ്സ് മസ്റ്റ് ഫേസ് ദി ചാലഞ്ചസ് ഓഫ് ദി കോമ്പറ്റീറ്റീവ് വേൾഡ്. ദേ കീപ് എ ക്ലോസ് വാച്ച് ഓൺ ദി ചേഞ്ച് ഇൻ ടെക്നോളജി ബീങ് അഡോപ്റ്റഡ് ഇൻ വേരിയസ് ഫീൽഡ്സ്. ടെക്നോളജി എന്തെങ്കിലും ചേഞ്ചസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷനും അതിനോടനുസരിച്ച് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ ഈ മാനേജ്മെൻ്റ് ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ആ മാനേജേഴ്സ് ഇങ്ങനെ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷനിൽ ചേഞ്ച് കൊണ്ടുവരും. നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ് ഓൾവേസ് ഹാസ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്. ദേ ഗീവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ ഒബ്ലിഗേഷൻസ് ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ സച്ച് ആസ് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലൈസ് എക്സെട്ര. നല്ലൊരു മാനേജ്മെൻ്റ് ആണെങ്കിലും അതിന് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഒരു ഓർഗനൈസേഷന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമായിരിക്കില്ല അവരുടെ ഒബ്ജക്റ്റീവ്സ്. അവർ എംപ്ലോയീസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും സപ്ലൈസിൻ്റെയും ഒക്കെ ഇൻട്രസ്റ്റും കൂടെ നോക്കിയിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ സോഷ്യൽ ഒബ്ലിഗേഷൻസ് പാലിക്കാൻ ഈ മാനേജ്മെൻ്റ് കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ബ്രിങ്സ് ഹാർമണി ഇൻ വർക്ക്. ഇൻ ആൻ ഓർഗനൈസേഷൻ എംപ്ലോയീസ് കം ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. ദേ ഹാവ് ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് വർക്കിംഗ്. ആൻഡ് ഇഫ് എവറി വൺ സ്റ്റാർട്സ് ഫോളോയിങ് ഹിസ് ഓൺ സ്റ്റൈൽ, ഇറ്റ് ക്യാൻ ലീഡ് ടു കെയോസ് ആൻഡ് കൺഫ്യൂഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. ബൈ ഗീവിംഗ് ഡയറക്ഷൻസ് മാനേജേഴ്സ് ബ്രിങ് യൂണിഫോമിറ്റി ആൻഡ് ഹാർമണി ഇൻ ദി ആക്ഷൻ ഓഫ് എംപ്ലോയീസ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ പല ഏരിയാസിൽ നിന്ന് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്സിലും സ്റ്റൈൽസിലും ബിഹേവിയറിലൊക്കെ നല്ല ചേഞ്ചസ് വരും. അപ്പോൾ അവർ അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അതുപോലെ തന്നെ എന്തെങ്കിലും അടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല മാനേജർ നല്ല ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ഹാർമണി അല്ലെങ്കിൽ യൂണിഫോമിറ്റിയിൽ എത്തിക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ നല്ലൊരു ഐക്യത്തിൽ എല്ലാ വർക്കേഴ്സിനെ കൊണ്ടുപോയിട്ട് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ലാസ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ്സ് എഫിഷ്യൻസി. ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് നോക്കാം. മാനേജേഴ്സ് ട്രൈ ടു റെഡ്യൂസ് ദി കോസ്റ്റ് ആൻഡ് ഇമ്പ്രൂവ് പ്രൊഡക്ടിവിറ്റി വിത്ത് മിനിമം വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. ഈ റിസോഴ്സസൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ വേസ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. മാനേജ്മെൻറ്റ് ഇൻസിസ്റ്റ് ഓൺ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഇൻ ദി വർക്ക് ത്രൂ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസായ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്
നല്ല രീതിയിൽ നടത്തിയിട്ടാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്കോപ്പ് ഓഫ് മാനേജ്മെൻ്റ്. ഏതൊക്കെ ഏരിയാസിലാണ് ഈ മാനേജ്മെൻ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർട്ടിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ പ്രൊഡക്റ്റ്. റോ മെറ്റീരിയൽസ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രൊഡക്ഷനിലുള്ള പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിങ് കൺട്രോളിങ് ആണ് പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ആ ഡ്യൂട്ടീസ് ആർക്കൊക്കെ കൊടുക്കണം, പിന്നെ ഡയറക്റ്റിങ്, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, പിന്നെ കൺട്രോളിങ്, എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടോയെന്ന് എപ്പോഴും എൻഷുർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ വരുമ്പോൾ അതിന് പ്രൊഡക്ഷൻ മാനേജ്മെൻ്റ് എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദി കൺസെപ്ഷൻ, പ്രൈസിങ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ് ടു ക്രിയേറ്റ് എക്സ്ചേഞ്ചസ് വിത്ത് ടാർഗറ്റ് ഗ്രൂപ്സ് ദാറ്റ് സാറ്റിസ്ഫൈ കസ്റ്റമർ ആൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ പ്രധാനമായിട്ടും മാനേജ്മെൻറ്റ് വരുന്നത് കൺസെപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുന്നത്. ദെൻ പ്രൈസിങ്, അതിൻ്റെ പ്രൈസ് എത്രയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ദെൻ പ്രൊമോഷൻ, എന്തൊക്കെ അഡ്വർടൈസ്മെൻ്റ് സ്ട്രാറ്റജീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതുമാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ വരുന്നത്. തേർഡ് വൺ ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ്. ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷ് വേണം. പ്രധാനമായിട്ടും ക്യാപിറ്റൽ എല്ലാ ഓർഗനൈസേഷനും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ വേണം. സോ ഒരു ഓർഗനൈസേഷനിൽ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ എവിടെയൊക്കെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ ആ ക്യാപിറ്റൽ ഇനിയിപ്പോൾ കൂടുതൽ ക്യാപിറ്റൽ വേണമെങ്കിൽ അതെങ്ങനെ ആ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ആ യൂസ് ഓഫ് ക്യാപിറ്റലിൽ വരുന്നത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ. അതുപോലെ തന്നെ കെയർഫുൾ സെലക്ഷൻ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ ലോണായിട്ട് എടുക്കാം, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, അങ്ങനെ പല ഓപ്ഷൻസ് ഒരു ഓർഗനൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ സെലക്ട് ചെയ്യണം. ഫോർത്ത് വൺ ഈസ് പേഴ്സണൽ മാനേജ്മെൻറ്. പേഴ്സണൽ മീൻസ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെയാണ് ഈ പേഴ്സണൽ എന്ന് പറയുന്നത്. ഈ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വരുന്നത് പ്രൊക്യൂർമെൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ ഫസ്റ്റ് റിക്രൂട്ട് ചെയ്യണം, ദെൻ ഡെവലപ്മെൻറ്റ്. ആ റിക്രൂട്ട് ചെയ്ത അല്ലെങ്കിൽ സെലക്ട് ചെയ്ത എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസും ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ദെൻ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ കൊടുക്കുക, അവർക്ക് എത്രയാണ് സാലറി വേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ ഇൻ്റഗ്രേഷൻ, അവരെല്ലാവരെയും കൂടെ ഒന്നിപ്പിക്കണം. അവരെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ മെയിൻ്റനൻസ് ഓഫ് ദി പേഴ്സൺ, അവരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ കൊടുക്കുക. സോ ഇത്തരം കാര്യങ്ങളാണ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഓഫീസ് മാനേജ്മെൻറ്റ്. ഓഫീസ് മാനേജ്മെൻറ്റിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സാലറീഡ് പീപ്പിൾസിനെ മാനേജ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും ഡയറക്ഷൻസും കൊടുക്കുക, എന്നിട്ട് അവരെ കോർഡിനേറ്റ് ചെയ്യുക, എന്നിട്ട് അവരൊരുമിച്ച് മാത്രമേ ബാക്കിയുള്ള എംപ്ലോയീസിനെ അവർക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ.